കോൺഗ്രസിനെ രക്ഷിക്കുക എന്നുള്ള ദൗത്യവുമായി കെ പി സി സി പ്രസിഡന്റായി ചുമതലയേറ്റ കെ സുധാകരന്റെ പ്രഥമ ദൗത്യം പാർട്ടിയെ ഉടച്ചു വാർക്കുക എന്നുള്ളതാണ്. താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെ ആ ഉടച്ചു വാർക്കൽ ഉണ്ടാവുക. കെ പി സി സി ഭാരവാഹികളെ നിശ്ചയിക്കുന്നത് മുതൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരെയും ഭാരവാഹികളെയും നിശ്ചയിക്കുന്നത് വരെ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ സുധാകരൻ ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ആ രൂപരേഖ ഹൈക്കമാൻഡിനെയും രാഷ്ട്രീയകാര്യ സമിതിയെയും ബോധ്യപ്പെടുത്തി അതിൻ പ്രകാരം തന്നെ ഭാരവാഹികളെ നിശ്ചയിക്കുക എന്നതാണ് സുധാകരൻ്റെ മനസ്സിലുള്ള ആശയം. ഇപ്പോൾ ഗ്രൂപ്പുകളുടെ അതിസമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുമോ എന്നുള്ളൊരാശങ്ക ഒരു വശത്ത് നിൽക്കുമ്പോഴും സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നത് തള്ളിക്കളയാവുന്നുള്ള ഒരു രൂപരേഖയല്ല. ഇപ്പോൾ കെ പി സി സിയുടെയും ഡി സി സിയുടെയും ഭാരവാഹി തലത്തിൽ പരമാവധി 65 വയസ്സിൽ താഴെയുള്ളവരെ കൂടുതലായി ഉൾപ്പെടുത്തുക, കൂടുതലായി എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്കുള്ള ഒന്നോ രണ്ടോ പേരൊഴികെ കൂടുതൽ ഉൾപ്പെടുത്താതിരിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ തന്നെ 40 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ളവർ പകുതി ഉണ്ടാവുക ഭാരവാഹികളിൽ. സുധാകരൻ ലക്ഷ്യമിടുന്നത് നിർവാഹക സമിതി അംഗങ്ങൾ ഉൾപ്പെടെ ഒരു 51 അംഗ കെ പി സി സി സമിതിയാണ്. ഇപ്പോൾ 300 പേരുണ്ട്. അപ്പോൾ അതിനെ വെട്ടിച്ചുരുക്കി 51 കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ അതുതന്നെ എത്ര ശ്രമകരമായ ദൗത്യമാണ് എന്ന് ആലോചിക്കണം. സുധാകരൻ പറയുന്നത് പോലെ ജനറൽ സെക്രട്ടറിമാർ 50 പേർ വേണ്ട, സെക്രട്ടറിമാർ 100 പേർ വേണ്ട, പിന്നെ ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ് 100 പേർ വേണ്ട, അതിൽ തന്നെ വിശാല എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ് പുതിയൊരു വിഭാഗം ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ സംഘടനയ്ക്ക് ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡൻറ്റുമാരും എക്സിക്യൂട്ടീവ് അംഗങ്ങളും കൂടി ചേർന്ന് ഒരു 51 അംഗ സമിതി മതി. സെക്രട്ടറിമാരുടെ കാര്യത്തിൽ പോലും സുധാകരൻ അത്തരമൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. എങ്കിലും യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകാൻ ഈ സെക്രട്ടറി പദം നല്ലതായിരിക്കുമെന്നുള്ള ഒരു ചിന്ത അദ്ദേഹം തള്ളിക്കളയുന്നുമില്ല. പിന്നീട് ഡി സി സി പ്രസിഡന്റുമാരായി പരിഗണിക്കുന്നവർ ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 20 വർഷക്കാലമായി നിരന്തരമായ രാഷ്ട്രീയ, ആ ജില്ലയിൽ നിരന്തരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാകണം എന്ന ഒരു നിർദ്ദേശമാണ് സുധാകരൻ്റെ മനസ്സിലുള്ളത്. പരമാവധി യൂത്ത് കോൺഗ്രസ് പോലെയുള്ള, മഹിളാ കോൺഗ്രസ് പോലെയുള്ള സംഘടനകളുടെ ഭാരവാഹിത്വം ജില്ലാ പ്രസിഡന്റ് പദം വഹിച്ചവരെ മാത്രം അവിടേക്ക് പരിഗണിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ചില ജില്ലകൾ ഒഴികെയുള്ള ഇടങ്ങളിൽ വനിതകളെ ഡി സി സി പ്രസിഡന്റുമാരായി കൂടുതലായി പരിഗണിക്കണമെന്നുള്ളൊരു നിർദ്ദേശവും സുധാകരൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും പോലെയുള്ള പ്രധാന നഗരങ്ങൾ വിട്ട് ബാക്കിയുള്ള ഇടങ്ങളിൽ കൂടുതലായി വനിതകളെ പരിഗണിക്കുക. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റവരെ ഭാരവാഹിത്വത്തിലേക്കോ ഡി സി സി പ്രസിഡന്റ് പദവിയിലേക്കോ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശം. നിലവിലെ ജനപ്രതിനിധികളെയും പരിഗണിക്കേണ്ട എന്നുള്ളതാണ്. ഈ തോറ്റവരോട് പരമാവധി ആ മണ്ഡലത്തിൽ സജീവമായ ഇടപെടലുകൾ നടത്താനാണ്. ഇപ്പോൾ സി ആർ മഹേഷൊക്കെ കാട്ടിയ ഒരു മാതൃക സുധാകരൻ്റെ മനസ്സിലുണ്ട്. നിന്ന് പ്രവർത്തിച്ചാൽ ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം നേടിയെടുക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അവർ നടത്തേണ്ടത് എന്നാണ് സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം. ഇപ്പോൾ ജനപ്രതിനിധികൾ ഭാരവാഹികളാകണ്ട എന്ന് പറയുമ്പോൾ, എന്നാൽ സുധാകരൻ ജനപ്രതിനിധിയല്ലേ, പി ടി തോമസ് ജനപ്രതിനിധിയല്ലേ, സിദ്ദിഖ് ജനപ്രതിനിധിയല്ലേ, കൊടിക്കുന്നിൽ ജനപ്രതിനിധിയല്ലേ എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകുമെങ്കിലും തലപ്പത്ത് അത്തരമൊരു സംഘടനാപരമായ അഴിച്ചുപണിയുടെ ഭാഗമായി അത് വേണ്ടി വന്നുവെങ്കിലും അതിൻ്റെ താഴെത്തട്ടിലേക്ക് ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിയാൽ എണ്ണത്തിൽ കുറവായ ജനപ്രതിനിധികൾ ഭാരവാഹികളുമായി ആയിക്കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് മണ്ഡലം തലത്തിലുള്ള പ്രവർത്തനങ്ങളെയും ബാധിക്കും, ഒപ്പം സംഘടനാ പ്രവർത്തനങ്ങളെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് സുധാകരൻ കണക്ക് കൂട്ടുന്നു. അതായത് നിലവിൽ മത്സരിച്ച് തോറ്റവരും ജനപ്രതിനിധികളായിരിക്കുന്നവരും നേതാക്കളുടെ പെട്ടിപിടുത്തക്കാരായിരിക്കുന്നവരും ഈ മണ്ഡലം തലം മുഴുവൻ നടക്കുന്ന പുനഃസംഘടനയുടെ ഭാഗമാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് സുധാകരൻ്റെ കണക്കുകൂട്ടലിൻ പ്രകാരം നാം തിരിച്ചറിയേണ്ടത്. അതുമാത്രമല്ല, ഇപ്പോൾ പല പഞ്ചായത്ത് കമ്മിറ്റികളും രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. അതിനെ വീണ്ടും ഒറ്റ മണ്ഡലം കമ്മിറ്റിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. അതോടൊപ്പം ബ്ലോക്ക് കമ്മിറ്റികൾ ആ സങ്കല്പം മാറ്റി നിയോജക മണ്ഡലം കമ്മിറ്റി എന്നുള്ള സങ്കല്പത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവരിക. അപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി, അതുപോലെ തന്നെ നിയോജക മണ്ഡലം കമ്മിറ്റി. അപ്പോൾ പ്രവർത്തനം, രാഷ്ട്രീയമായി പ്രവർത്തനം കൂടുതൽ ഏകോപിപ്പിക്കുന്നതിന് അത് സഹായകരമാകും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ കൂടി സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നടപ്പിലായാൽ കോൺഗ്രസിൻ്റെ ആ സെമി കേഡർ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സുധാകരൻ്റെ യത്നത്തിലെ ആദ്യപടി എന്നുള്ള നിലയിൽ ഇത് പാർട്ടിക്ക് നൽകുന്ന ജീവൻ ചെറുതായിരിക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല.